ഞാൻ എല്ലാവരോടും പറയാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് അല്ലാത്തവരോടും എല്ലാവരോടും പറയാണ്, ഇന്നാൾ വലിയ സങ്കടം തോന്നിയൊരു ചിത്രം കണ്ടപ്പോൾ, അതായത് തൊപ്പിയും തലയെക്കൊട്ടൊക്കെ വീട്ടിൽ തൊപ്പി തലയെക്കൊട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല, തലയെല്ലാം മറിച്ചിട്ട് ഈ നിരീശ്വരവാദികൾ യുക്തിവാദികളെ പരിപാടി നടക്കും, ഭയങ്കര പോയി കേട്ടു കൊടുക്കുന്ന ഒരു ഫോട്ടോ കണ്ടു. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇമാം പോയി പോയിട്ട് പിന്നെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല, നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാരും വിഷം കുടിച്ചു നോക്കൂല, കുടിച്ചിട്ട് എന്താ എന്ന് നോക്കാം എന്ന് വെച്ചിട്ട് ആരും വിഷം കുടിക്കുമോ? വിഷമാണ് എന്ന് ഉറപ്പുള്ള സംഗതി അങ്ങനത്തെ ഇത് കുടിച്ചു നോക്കാൻ പാടുണ്ട്. അപ്പൊ നമ്മളൊരിക്കലും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ സദസ്സിലല്ലാതെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമാണെങ്കിൽ കുഴപ്പമില്ല, രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി അവൻ രാഷ്ട്രീയല്ലേ പറയുള്ളൂ. അതേസമയത്ത് നമ്മളൊരിക്കലും ദീനിന് എതിരായിട്ട് സംസാരിക്കുന്ന ഒരാളെ സദസ്സുള്ളൂ. അള്ളാഹാന്റെ വെള്ളം കുടിച്ച്, അവൻ്റെ ഭക്ഷണം കഴിച്ചിട്ട്, അവൻ്റെ ഓക്സിജൻ ശ്വസിച്ചിട്ട്, അവൻ തരുന്ന ഹാർട്ടും അവൻ തന്ന കിഡ്നിയും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹിനെ പറ്റി കുറ്റം പറയുന്ന, അള്ളാഹാന്റെ ദീനിനെ കുറ്റം പറയുന്നവൻ്റെ സദസ്സ് പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ അക്ബറുൽ കബായർ വേറെന്താണ്? അതുപോലെ ഈ മുജാഹിദ് ജമാഅത്ത് തബ്ലീഗ് കള്ളത്തിരീകത്തുകാർ, അവരൊന്നും സദസ്സ് പോയിരിക്കാൻ പാടില്ല. ഞാൻ എൻ്റെ വകയിൽ പറയല്ല, എല്ലാ നിരീശ്വരവാദികൾക്കും എല്ലാ യുക്തിവാദികൾക്കും എല്ലാ മുബത്തദീയത്തിനും കൃതകൃത്യമായി മറുപടി എഴുതിയ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഹിയ്യയിൽ പറഞ്ഞതാണ്, എല്ലാ ഇമാമിങ്ങളും പറഞ്ഞൊരു സംഗതിയാണ്, ഖുർആനിൽ അല്ല പറഞ്ഞ കാര്യമാണ്. ഇദാ റായിത്തു ലദീന യഖൂദൂന ഫീ ആയാതിനാ ഫഅഇറു അൻഹും ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരി. അത്തരം സദസ്സുകൾ പോയിരിക്കൽ പച്ച ഹറാമാണ്. എന്തുകൊണ്ടാണ് ഹറാമാക്കിയത്? എന്തുകൊണ്ടാണ് വിഷം കുടിക്കൽ ഹറാമാക്കിയത്? വിഷം കുടിച്ചാൽ വലിയ അപകടമാണ്, ശരീരത്തിന് അപകടമാണ്, അതുകൊണ്ടത് ഹറാമാക്കി. എന്നാൽ അതിനേക്കാൾക്ക് എത്രയോ വലിയ അപകടമല്ലേ മനുഷ്യൻ്റെ ഈമാൻ പോയി പോകുക എന്ന് പറയുന്നത്. അപ്പൊ അതിന് കാരണമാകുന്ന ഒരു സ്ഥലത്തും നമ്മൾ ആരും പങ്കെടുക്കരുത്, അത്തരം കാര്യങ്ങൾ ചിന്തിക്കരുത്, അത്തരം സാധനങ്ങൾ വായിക്കരുത്, കേൾക്കരുത്. നമ്മൾ ഈമാം പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അള്ളാഹ്ക്കൊന്നും സംഭവിക്കുമെന്നില്ല. ഒരുത്തനം കണ്ട് ഇസ്ലാം എന്ന് രാജിവെച്ചുകൊണ്ട് എന്ത് വരാനാ തൊഴമത്തുമിന് ഉപയോഗിക്കുന്ന ചങ്ങാതി കട്ടിട്ട് അവന് കട്ട വിവരം മൂടി വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ അവന് നല്ലത് വെള്ള ചെയ്യാൻ വേണ്ടിയിരുന്ന കുടുംബക്കാരും നാട്ടുകാരൊക്കെ വന്നിട്ട് അവനിക്ക് അനുകൂലമായി സംസാരിച്ച ഒരു സംഭവമുണ്ട്. പക്ഷേ അള്ളാഹു തആല ഖുർആനിൽ ആയത്തിറക്കിയിട്ട് ജൂതനെയാണ് അവർ പ്രതികർത്ത്, ജൂതന്റെ യഥാർത്ഥത്തിൽ നിരപരാധിയായിരുന്നു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ആയത്തിറക്കിയിട്ട് ആ ജൂതൻ നിരപരാധിയാണ്, നിങ്ങളെ കൂടെയുള്ള ഈ തൊഴമത്താണ് കണ്ടത് എന്നറിയിക്കുന്ന ആയത്തുകൾ കൃത്യമായിട്ട് അള്ളാഹു ഇറക്കി കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ കൈമുറിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ അവൻ എന്ത് ചെയ്തു? എന്നാ പിന്നെ ഐ ഇസ്ലാമിൽ ഞാനില്ല എന്ന് പറഞ്ഞിട്ട് അവൻ മദീനത്തുനിന്ന് മക്കയിലേക്ക് ഓടിപ്പോയി. അവിടെ ചെന്നിട്ട് ഒരു വീട് തുരന്ന് കക്കാൻ വേണ്ടിയിട്ട്, വീട് തുരന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി കഴുത്ത് അങ്ങിട്ടു തലാപ്പറിട്ടു. ഒടലിപ്പറുള്ള സമയത്ത് ആ വീട് അങ്ങനെ തന്നെ അങ്ങോട്ട് അമർന്ന് വീണിട്ട് അവൻ പെടഞ്ഞു പെടഞ്ഞങ്ങ് ചത്തുപോയി. തൊഴമത്ത് ബിന് ഉബൈറക്ക്, തൊഴമത്ത് ബിന് ഉബൈറക്കിൻ്റെ മരണം ഉണ്ടായത് അങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞത് അള്ളാഹ്ക്കും അള്ളാഹുവിൻ്റെ റസൂലിനും മോമിനിയൊക്കെ ഒന്നും വരൂല. അതേസമയത്ത് അവനവൻ്റെ അഹ്റ നഷ്ടപ്പെട്ടു പോയാൽ അത് പിന്നെ പരിഹരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് ഈമാന കൊണ്ട് കളിക്കരുത്, അത്തരത്തിലുള്ള ഒരു സംഗതിയുമായിട്ടും ബന്ധപ്പെടരുത്. ചിലപ്പോൾ പെട്ടെന്നൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ മറുപടി ചിലപ്പോൾ നമ്മളെ മനസ്സിൽ വന്നില്ലെങ്കിൽ നമ്മളെ മനസ്സിൽ സംശയം വരും. സംശയം വന്നാൽ ഈമാൻ പോയി, പണ്ടിന് സംശയം ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോകരുതല്ലോ. അല്ലെങ്കിൽ അതിനുമാത്രം കൽപ്പും കഴിവും അറിവും തൻ്റെ ഇടവും ഒക്കെ ഉള്ള, അതിന് മാത്രം കഴിവുള്ള ആളാണെങ്കിൽ അവരും പോയിരിക്കാൻ പാടില്ല. അവർ ചിലപ്പോൾ അത്യാവശ്യത്തിൻ്റെ സംവാദം നടത്തേണ്ടി വന്ന സംവാദമൊക്കെ നടത്തും. അത് നമ്മളൊക്കെ തന്നെ പോകുമ്പോൾ ജാഹിദുകളായിട്ട് സംവാദം നടത്തിയിട്ടുണ്ട്. അത് അവർ പറയുന്നത് ശരിക്കും തെറ്റാണ് എന്ന് ബോധ്യമുള്ളതോടുകൂടെ തന്നെ അവരെ കേൾക്കുന്നവർക്കും കൂടി ബോധ്യപ്പെടുത്താൻ കഴിയും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് സംവാദം നടത്തി. അല്ലെ സംവാദം നടത്താനും പാടില്ല, അതിന് അത്രയും ഉറപ്പുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ആരും അത്തരത്തിലുള്ള സദസ്സുകളൊന്നും പൊൽക്കെടുക്കരുത്. അല്ലാഹു തആല ദീനിന് മുസീബത്ത് വരുന്നതിൽ നിന്ന് അഥവാ അവനവൻ്റെ ആശ്രം നഷ്ടപ്പെട്ടു പോകുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൈ വാഫി നഅമഹു വകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലി മുബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഹദറത്തിലും എല്ലാ അമ്പിയാക്കൾ, എല്ലാ ഔലിയാക്കൾ, എല്ലാ സ്വാലിഹീങ്ങൾ, സ്വഹാബത്ത് മുതൽ സർവ അഹ്ലുൽ ബൈത്തിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയവർ, ഔസല്ലാദം മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ മുതൽക്ക്, താജുല്ലൽ മുതൽക്ക് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ മഹാന്മാരെ ഹദറത്തിലും ഞങ്ങളെ ഉമ്മബാപ്പമാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, സ്നേഹിച്ച ജനങ്ങൾ, സഹായിച്ചവർ, സഹകരിച്ചവർ, ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്തവർ, ഞങ്ങളെ സദസ്സുകൾ സംഘടിപ്പിച്ചവർ, ഞങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മരിച്ചുപോയ ഏത് ആണ് പെണ്ണുണ്ടോ എല്ലാവരും ഖബറിലും നീ എത്തിച്ചു കൊടുക്കണം റഹ്മാൻ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാൻ. ഈ സ്ഥാപനം സ്ഥാപിക്കുന്നതിൻ്റെ അധ്വാനം ഞങ്ങളുടെ ടി സി ഉസ്താദിനും അതുപോലെ അവരുടെ മകനും അതുപോലെ ബന്ധപ്പെട്ട് മരിച്ചുപോയ എല്ലാവർക്കും നേരത്തെ പറഞ്ഞ ബീരാൻ ഹാജി അടക്കം ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ എല്ലാവരുടെ ഖബറിലും, ഞങ്ങളുടെ സ്നേഹിച്ച എല്ലാവരുടെ ഖബറിലും ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണം റഹ്മാൻ. ആര് മരിച്ചവരുടെ പേരിൽ ധർമ്മം ചെയ്തിട്ടുണ്ടോ അത് അതേ നിലക്ക് തന്നെ ആ പ്രതിഫലം അവരുടെ ഖബറിലും നീ എത്തിക്കണം റഹ്മാൻ. അള്ളാഹു ഞങ്ങൾക്കെല്ലാവർക്കും നല്ല കാര്യങ്ങൾ ചെയ്യാൻ തൗഫീഖ് വർദ്ധിപ്പിക്കണം റഹ്മാൻ. ആരോഗ്യവും ഐശ്വര്യവും മനസ്സമാധാനവും വർദ്ധിപ്പിച്ചു തരണം റഹ്മാൻ. രോഗങ്ങളിൽ ഞങ്ങൾ ആരെയും നീ തളർത്തിക്കടത്തരുത് റഹ്മാനെ. ഞങ്ങളിൽ ആർക്കും എന്ത് രോഗമുണ്ടോ അല്ലാ, മാനസികമായ അസ്വസ്ഥതയുള്ളവർ, തലച്ചോറ് ചുരുങ്ങുന്നതിനാൽ പ്രായമായപ്പോൾ നല്ല കൃത്യമായ ലെവലില്ലാത്ത ബുദ്ധി കുറഞ്ഞു പോകുന്ന സ്ഥിതിവിശേഷമുള്ളവർ, അള്ളാഹുവെ അങ്ങനത്തെ എന്ത് രോഗം ശരീരത്തിനോ മനസ്സിനോ അവയവങ്ങൾക്കോ എന്ത് രോഗം ആർക്കുണ്ടോ നീ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളാരെയും നീ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കരുത് റഹ്മാനെ. അള്ളാഹുവെ മനസ്സമാധാനത്തോടെയുള്ള ജീവിതം തരണം റഹ്മാൻ. കടങ്ങളുള്ളവരുടെ കടങ്ങൾ വീട്ടിത്തരണം റഹ്മാൻ. ഞങ്ങളെ സംഖ്യകൾ ആരുടെ കയ്യിൽ പെട്ടുപോയതുണ്ടോ അതൊക്കെ നീ തിരിച്ചു തരണം റഹ്മാൻ. നീ തിരിച്ചെത്തിച്ചു തരണം റഹ്മാൻ. അള്ളാഹുവെ ആർക്കെന്ത് വാങ്ങിക്കേണ്ടതുണ്ടോ വിറ്റ് കിട്ടേണ്ടതുണ്ടോ നീ എളുപ്പമാക്കണം റഹ്മാൻ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. അള്ളാഹു വിവാഹം ഉദ്ദേശിക്കുന്ന ആണ് പെണ്ണിന് ഖൈറായ വിവാഹം എളുപ്പമാക്കി കൊടുക്കണം റഹ്മാൻ. അള്ളാഹുവെ ഗർഭിണികൾക്ക് സുഖപ്രസവത്തിൽ ഖൈറായ കുട്ടിയെ നൽകണം റഹ്മാൻ. അള്ളാഹുവെ പലരും സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സംഭാവനകളും ഏൽപ്പിച്ചവരുണ്ട്, അവരുടെ കൽബിൽ ഉദ്ദേശിച്ചത് നീ കൊടുക്കണം റഹ്മാൻ. അർഹമുർ റഹീമീനായ റബ്ബേ ഞങ്ങൾക്കെല്ലാം ഈമാനോടെ തഖ്വയോടെ ഉള്ള ജീവിതം തരണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് എളുപ്പമാക്കണം റഹ്മാനെ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം ഞങ്ങളെല്ലാവരെയും ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളാരും മസൂമീങ്ങളായ നബിമാരല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല, ഞങ്ങൾ ഈ ആഖിറുസമായി ജീവിക്കുന്ന ചണ്ടിചവറുകളാണ്. അള്ളാഹുവെ ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കി തരണം റഹ്മാൻ. കിബിറു, ഉജ്ബ്, റിയാ, ഹസദ്, അമലി, ഹിർസ്, ബിദഅത്ത്, ശഹവത്ത്, ഒളബ് തുടങ്ങിയ എല്ലാ രോഗങ്ങളിലും ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കണം റഹ്മാൻ. അള്ളാഹുവെ നീ കൽപ്പിച്ചത് എന്ത് ഒഴിഞ്ഞു പോയിട്ടുണ്ടോ, ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരങ്ങൾക്കോ മറ്റമലുകൾക്കോ എന്ത് ന്യൂനതകളുണ്ടോ നീ അതെല്ലാം മാപ്പാക്കി തരണം റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ വിരോധിച്ച എന്ത് സംഭവിച്ചു പോയിട്ടുണ്ടോ അതെല്ലാം അറിയുന്നവനാണ് നീ. നിൻ്റെ മലക്കുകൾ റിക്കാർഡാക്കിയ കാര്യങ്ങളാണ്. അള്ളാഹുവെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ, അല്ലാതെ ഞങ്ങൾക്ക് രക്ഷയില്ല. നീ ഞങ്ങളുടെ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ ഉമ്മബാപ്പമാർക്ക് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ഉസ്താദുമാർക്ക് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ശിഷ്യന്മാർക്ക് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ സ്നേഹിച്ച ഏത് മുഅ്മിന് മുഅ്മിനത്ത് എവിടെയുണ്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ മാപ്പാക്കി തരണം റഹ്മാൻ. അള്ളാഹുവെ നീ ഗഫൂറാണ്, ഗഫാറാണ്, കരീമാണ്, ജവാദാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും മാപ്പ് തന്നതുകൊണ്ട് നിന്നെ ഒരാളും ചോദ്യം ചെയ്യാനില്ലല്ലോ അല്ലാ. ഞങ്ങളെ ശിക്ഷിച്ചതുകൊണ്ട് നിനക്കൊന്നും കിട്ടാനില്ലല്ലോ അല്ലാ. അള്ളാഹുവെ നീ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ച എല്ലാ മുഅ്മിനീകൾക്കും മുഅ്മിനാത്തുകൾക്കും ഏത് ചെറുത് വലുത് ദോഷങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവ്വമോ സംഭവിച്ചതുണ്ടോ അതെല്ലാം നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ കയ്യിൽ സമ്പാദ്യങ്ങളൊന്നുമില്ല. നിൻ്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ കുടുംബത്തെയും നിൻ്റെ സാലിഹികളെയും ഔലിയാക്കളെയും ആരിഫീങ്ങളെയും ആലിമീങ്ങളെയും ദീനിനെയും ദീനിൻ്റെ ശിആറുകളെയും ദീനിൻ്റെ സംഘടനകളെയും ദീനിൻ്റെ സ്ഥാപനങ്ങളെയും ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അത് നിന്നോടുള്ള സ്നേഹമാണ് അല്ലാ. അതല്ലാത്തതൊന്നും ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല അല്ലാ. അതിൻ്റെ പേരിൽ ഞങ്ങളെ ദുന്യാവും ആഖിറവും നീ ഏറ്റെടുത്ത് വിജയിപ്പിച്ചു തരണേ അല്ലാ. ഞങ്ങൾക്ക് ആക്തിബത്ത് നന്നാക്കി തരണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ആക്തിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ.
അള്ളാഹുവേ, ഇവിടെ ആരെല്ലാം സംഭാവനകൾ പറഞ്ഞവരുണ്ടോ, കൊടുത്തവരുണ്ടോ, കൊടുക്കുന്നവരുണ്ടോ, ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളിൽ ആര് എവിടുന്ന് എപ്പോൾ സഹായിച്ചവരുണ്ടോ, സഹകരിച്ചവരുണ്ടോ, എല്ലാവർക്കും ഞങ്ങൾക്കും നീ സ്വർഗം നൽകണേ അള്ളാ. ചെയ്യുന്ന ബിസിനസ്സുകളിലും എടുക്കുന്ന തൊഴിലുകളിലും കൃഷി ചെയ്യുന്ന കൃഷികളിലും പഠനങ്ങളിലും അധ്യാപനങ്ങളിലും ഭാര്യമാരിലും സന്താനങ്ങളിലും ഭർത്താക്കന്മാരിലും അള്ളാഹുവേ സന്താന പരമ്പരകളിലും ശിഷ്യ പരമ്പരകളിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും സംഘടനകളിലും സ്ഥാപനങ്ങളിലും വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും എല്ലാ മൂമിനീങ്ങൾ മൂമിനാത്തുകൾക്കും നീ സർവ ഖൈറിൻ്റെ വാതിലുകളും തുറക്കണം റഹ്മാന്. സർവ ശെറുകളും മുസീബത്തുകളും രോഗങ്ങളും ഞെരുക്കങ്ങളും കടങ്ങളും നീ കാക്കണം റഹ്മാന്. അവസാനം ഞങ്ങളെല്ലാവരെയും ജന്നാത്തിൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. അല്ലാഹേ, വാഴക്കാട് റബി എന്ന പ്രവർത്തകന് സുഖമില്ലെന്ന് പറഞ്ഞു, നീ അദ്ദേഹത്തിന് പരിപൂർണ ശിഫ നൽകണം റഹ്മാനെ, പരിപൂർണ ശിഫ നൽകണം റഹ്മാനെ, പരിപൂർണ ശിഫ നൽകണം റഹ്മാനെ. برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وآله وصحبه أجمعين.